Hi friends, ellavarkkum Najas friendinte pudhiya oru video ilottu swagatham. Appo ende channel aadyamayittanu kaanunnathengil please onnu subscribe cheyidekkanam. Ingane addipolli pasta inde recipe aayittanu vannittullathu. Appo namukku ingane pasta thayaaraakki edukkanu nokkam. Njan ivide 500 gram pasta aanu eduthittullathu. Idu namukku vevichedukkanam. Pasta nu vevichedukkan kurichu vella aduppathu vechittundu. Ile korchu uppu serthu kodukkanam. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ പാസ്ത ചേർത്ത് കൊടുക്കണം. നമുക്ക് ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാസ്ത ഇവിടെ കുക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം. ഇതിലേക്ക് മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സബോള ചെറുതാക്കി അരിഞ്ഞതും ബീൻസും റെഡ് ക്യാപ്സിക്കയും ഗ്രീൻ ക്യാപ്സിക്കയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി പാനിലേക്ക് സബോള ആഡ് ചെയ്യാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ബീൻസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ക്യാപ്സിക്കം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ കുക്കായിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഈ നെയ്യൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഈ മൈദ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു കപ്പ് മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട്. നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.